നമസ്കാരം. പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ലക്ഷ്മി ജയൻ, മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വയലിൻ വായിക്കുകയും പാടുകയും പല ആക്ടിവിറ്റീസ് കാണിച്ചു. പക്ഷേ ഇന്ന് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻ്റ് കൂടെ ഇവിടെ വരുന്നുണ്ട്. ആള് ഒരു പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യനാണ്. ആരാണെന്നാണല്ലേ? സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, മജസിയ ബാനു. നമസ്കാരം, വെൽക്കം ടു പറയാം നേടാം. നിങ്ങൾ രണ്ടുപേരും ഇത് ബിഗ് ബോസിലുണ്ടായിരുന്നു, രണ്ടുപേരും ഒരേ മാച്ചിങ് ആണ്, തിക് ഫ്രണ്ട്സ് ആണല്ലേ. പണ്ട് വടിവേലി ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ പണിനാലും പ്ലാൻ പണിത്താൻ പണ്ണം. ശരിക്കും സാധാരണ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക്, അതായത് ഒറ്റയ്ക്കല്ല, നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഒരു ഷോ ആദ്യമായിട്ടാണ്. അപ്പം സാധാരണ വെളിയിൽ പോകുമ്പോഴൊക്കെ നമുക്ക് ഒരേപോലത്തെ ഡ്രസ്സുകളും മിനിമം ഒരേ കളറെങ്കിലും ഇടാറുണ്ട്. പക്ഷെ ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്ന ട്രിവാൻഡ്രത്തെ ഒരു കട പോലെ ബാക്കിയില്ല അത്ര, അതായത് ഒരു മിനിമം ഒരു 10-30-35 കടയെങ്കിലും. ഒരു ഡ്രസ് മതിയായിരുന്നല്ലോ ലാസ്റ്റ്, രണ്ടുപേരും കൂടി ഒരു ഡ്രസ് വന്നിരുന്നെങ്കിൽ ഒരു വെറൈറ്റി ആയാലും ഒരു ചേഞ്ച് പോയാ. എന്തായാലും നമുക്ക് പൊളിക്കാം അല്ലേ? ഉറപ്പായിട്ടും. നമസ്കാരം ബാനു. നമസ്കാരം. കാരണം നിങ്ങൾ രണ്ടുപേരും ബിഗ് ബോസിലായിരുന്നു അല്ലേ, അങ്ങനെയാണ് സൗഹൃദം വന്നത്? അതോ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ സുഹൃത്തുക്കളാവുന്നത്? ഓ, ബിഗ് ബോസിൽ അടിയായിരുന്നു. ബിഗ് ബോസ് അടിയില്ല, ഞാൻ ആദ്യം ഔട്ടായി, എന്നെ നോമിനേറ്റ് ചെയ്ത ആളാണ്. ഓ, അത് ശരി. എവിടാ സ്ഥലം? ഞാൻ വടകര, കോഴിക്കോട്. വടകര, വടകര. ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ BDS ആണ്, ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്, പിന്നെ അത്ലീറ്റ് ആണ്, പവർ ലിഫ്റ്റിംഗ്. പവർ ലിഫ്റ്റിംഗ് ആദ്യം പറഞ്ഞല്ലോ, പവർ ലിഫ്റ്റിംഗ്. ഈ പവർ ലിഫ്റ്റിംഗ് എന്ന് പറയുമ്പോ എന്താണ്, ഒരു ദേഹത്തിനൊക്കെ പൊക്കോ? അതോ ഈസി ആണ്. ഞാൻ 180 kg വരെ, 180 kg വരെ പൊക്കും. അപ്പൊ ഇവിടെ ആരുണ്ട് നമുക്ക് പൊക്കാൻ പറ്റും? നമ്മുടെ പ്രൊഡ്യൂസർ ചഞ്ചിത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എപ്പിസോഡിന്റെ എൻഡിൽ പുള്ളി ഒന്ന് പൊക്കാൻ അല്ലേ? ഏറ്റല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് സവാരി ഗിരിഗിരി എന്ന സെഗ്മെന്റിലോട്ട് കേറും. സവാരി ഗിരിഗിരി. അപ്പൊ ബാനു, ചോദ്യങ്ങൾ മുഴുവൻ അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിൽ. റെഡിയല്ലേ? അല്ല, മോഹൻലാലിന് വിളിക്കുന്ന ബാനു എന്നല്ലേ, വേറെന്താണ്? പാത്തു. ആ, പാത്തുമ്മ. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കും. സിനിമയിൽ ഏത് സംവിധായകന്റെ പാക്കപ്പ് പാർട്ടിയാണ് പൃഥ്വിരാജ് പോകുന്നതായിട്ട് പറയുന്നത്? എ ജോണി ആന്റണി, ബി അമൽ നീരദ്, സി ലാൽ ജോസ്. അറിയോ, കണ്ടില്ലേ, ലാൽ ജോസ് ആണോ? ഉറപ്പാണല്ലോ, ഉറപ്പാണല്ലോ. ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം, എല്ലാത്തരം കൈ വയ്ക്കും ആണോ? ലാൽ ജോസ് ഞാൻ എടുത്തു വെച്ച് പോട്ടു. സി ലാൽ ജോസ് അവിടെ ഇരിക്കട്ടെ. ഈ പാത്തു മാരീഡ് ആണോ? അല്ല. അല്ല, പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹമായിട്ട് കൂട്ടുകൂടുന്നത്? മാരീഡ് ആണെങ്കിൽ മാത്രം എന്നോട്. ഞങ്ങള് ബിഗ് ബോസ് മുതലുള്ള ഫ്രണ്ട്ഷിപ്പ്. വീട്ടിലാരൊക്കെയാ? വീട്ടില് ഉമ്മ, ഉപ്പ, എനിക്കൊരു ബ്രദർ. ബ്രദർ എന്ത് ചെയ്യുന്നു? അവന് എന്നെക്കാളും യങ് ആണ്, ഖത്തറിൽ വർക്ക് ചെയ്യാണ്. അച്ഛൻ ഖത്തറിൽ വർക്ക് ചെയ്യാണ്. ഓ, നിങ്ങളെല്ലാം ഖത്തറിലാണ്? അവിടെ പോയിട്ടുണ്ടോ? ആ, ഞാൻ പോവാറുണ്ട്. ബിഗ് ബോസ് ലാസ്റ്റ് ആണ് ഞങ്ങൾ ഒന്ന് സൗഹൃദമായി തുടങ്ങിയത്. ആദ്യ അടിയായിരുന്നു? അല്ല, ഞാൻ ആ പൊതുവെ അതിനകത്ത് ആരുമായിട്ടും വഴക്കുണ്ടായിരുന്നില്ല, സമയം കിട്ടിയില്ല. ലാസ്റ്റ് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നോമിനേഷനിൽ ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്, കാര്യം എന്നെ നോമിനേറ്റ് ചെയ്ത് വന്നിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ട്വിസ്റ്റ്, ഇതാണ് ട്വിസ്റ്റ്. പാടണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എം ജി സാറിന്റെ ഷോ ആണെന്ന് കേട്ടപ്പോ വിചാരിച്ചു. അത് കുഴപ്പമില്ല, അത് അങ്ങനെ ഒന്നും ഉദ്ദേശിക്കണ്ട. ഒരു കാര്യം ചെയ്യും, പാടിക്കും, ഒരു പാട്ടങ്ങോട്ട് പോരട്ടെ. ചാഹൂ ഭീ തോ മേ കൈസെ കഹൂ സാരി ജോ ബാതേ ദിൽ കഹതാ ഹേ ലഹര സപ്നോ കീ കൈസെ ഗിനൂ ദരിയാ ബഹതാ ഹീ രഹതാ ഹേ കഹ രഹീ ഹേ ക്യാ യേ സുനോ മേരി ഖാമോഷിയാ രാത് സേ ഹേ ലംഹേ കഹീ ഇത്രയും മതി. ഒരു കല്യാണം കഴിക്കാൻ ഒരു പയ്യൻ വരുമ്പോ പാട്ടൊക്കെ പാടുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത്രയും ഒരു സാമ്പിള് പോലും ഇത്രയും കൊടുത്താൽ ബാക്കി പാടിക്കഴിഞ്ഞാല് ഈ പയ്യൻ പറയും പിന്നെ വരാ. സോ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയാൻ പോകും. ഉത്തരം വേണ്ടേ?
സി ലാൽ ജോസ്. ഇപ്പൊ മനസ്സിലായില്ല ഞാൻ ഇത്രയും നേരം എങ്ങനെയാ വന്നു. ദൈവമേ ഉത്തരം തെറ്റിപ്പോയി. എ ജോണി ആന്റണിയാണ് ശരിക്കുള്ള ഉത്തരം. കൺഗ്രാജുലേഷൻ. അല്ലേ ജോഡി, കേട്ടോ, ബെസ്റ്റ് ജോഡി. ഏതായാലും രണ്ടാമത്തെ ചോദ്യം ഓക്കെ, ഒരു വീഡിയോ കാണാം. ഓ, നമ്മളെ വീണ്ടും പാസ് ആയി. അറിയാതറിയാതറിയാ നേരത്തൊരുൾ പൊട്ടും, കാലടിയിൽ ഞൊടിയിൽ തിരിയാ നേരം ചിറ പൊട്ടും. ഇന്നലെ വരെ ഇതു മുണ്ടക വയല്, ഇന്നു നിറഞ്ഞു കവിഞ്ഞൊരു കടല്. കണ്ണിൽ കുത്തുമിരുട്ടിൽ നമ്മുടെ സ്വന്തം വഴിയും തൊടിയും കളവ്. അറിയാതറിയാതറിയാ നേരത്തൊരുൾ പൊട്ടും. പാട്ട് കേട്ടല്ലോ. യെസ്. ഈ ഗാനത്തിന്റെ സംഗീത സംവിധായകൻ ആരാണ്? എ ജേക്കബ് ബിജോയ്, ബി ഗോപി സുന്ദർ, സി ദീപക് ദേവ്. ഇതെനിക്കറിയാം, ജേക്കബ് ബിജോയ്. എങ്ങനെ അറിയാം? ഞാനിത് ഈ സിനിമയുടെ ഞാൻ വായിച്ചിട്ട് എനിക്കറിയാം. ഞാൻ നാൻജി അമ്മേനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണക്ട് ചെയ്തിട്ട് എനിക്കറിയാം. എ ജേക്കബ് ബിജോയ് ഞാൻ എടുത്ത് വെച്ച് പൂട്ടും. അത് പൂട്ടിക്കും. അതെ, പാത്തുവേ, ഈ വളമോഷണ കഥ എന്താണിത്? കഥയാണോ അതോ ശരിക്കും വളമോഷണം? എനിക്കറിയില്ല സീരിയസ്ലി. അത് എന്താ പറയുക, നമ്മൾ കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ കുറെ കേസ് ഇപ്പം എൻ്റെ വീട്ടുകാരുടെ പേരിലും അങ്ങനെ കുറെ കേസസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ ഒരു പറയപ്പെടുന്ന ഒരു കേസാണിത്. ആ കേസ് പിന്നെ ഞാൻ നിരപരാധിയാണെന്നും അതിൽ ഞാൻ വിക്റ്റിം അല്ല എന്നുള്ള പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ വി ഡോണ്ട് ഹാവ് ടു പ്രൂവ് അവർ സെൽഫ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെപ്പറ്റി പ്രതികരിക്കാത്തത്. അതും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ വീട്ടിലാണോ വളമോഷണം? എനിക്ക് അറിയില്ല സ്റ്റോറി എന്താണെന്ന്. അറിയില്ല. പിന്നെന്താണ് എല്ലാരും ഈ വളമോഷണ കഥ എന്ന് പറഞ്ഞത്? ഞാൻ ഇടക്കിടക്ക് പറയും എന്റെ വീട്ടിൽ വളയൊക്കെ വെക്കുമ്പോ ഞാൻ ഒളിച്ചു വെക്കട്ടെ. അപ്പൊ പറയൂ, അപ്പൊ എന്നിടത്ത് എടാ വളയൊക്കെ മാറ്റി വെച്ചോ. പറയും അത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മള് വളരുന്നതനുസരിച്ച്, പ്രത്യേകിച്ച് ഞാൻ വന്നത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ആണ്. അപ്പോ ഒരു മുസ്ലിം പെൺകുട്ടീന്റെ ഉയർച്ച അതെങ്ങനെ മീൻസ് ആ കുട്ടീനെ ഡിസ്കറേജ് ചെയ്യാൻ പറ്റും, ആ കുട്ടീനെ എങ്ങനെ തകർക്കാൻ പറ്റും എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തന്നെ എൻ്റെ പിന്നാലെ ഉണ്ട്. അപ്പം അവരും മെനയുന്ന കുറേ കഥകളാണ്. പിന്നെ എൻ്റെ ഉമ്മ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്, എൻ്റെ ഉമ്മാക്ക് ഞാൻ അറിയാത്ത വേറെ മക്കളുണ്ട്, അങ്ങനെ ഒരുപാട് സ്റ്റോറീസ്. കാരണം വെച്ചാൽ ഞാൻ ഇന്നിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന കമ്മലാണേലും ഈ ഡ്രസ്സാണേലും ഞാൻ ബാനുവിനെ കണ്ടതിന് ശേഷം വെരി ജെനുവിൻലി, കാരണം എപ്പോഴും എനിക്ക് ഷോസും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷേ എന്റെ അലമാര നിറച്ചിപ്പോ ഡ്രസ് ഉണ്ട്. കാരണം ഇതൊന്നും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നല്ല, എല്ലാം സത്യത്തിൽ ബാനു തരുന്നതാണ്. ഞങ്ങളെല്ലാം ഞാൻ എന്ത് വാങ്ങിക്കുമ്പോഴും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പം ബാനു എന്റെ അടുത്ത് സൗഹൃദം ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ അന്ന് സംസാരിച്ച് വിട്ടു എന്നുള്ള അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു സൗഹൃദമൊന്നും എന്റെ മനസ്സിലില്ല. ഈ ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഉറങ്ങാനും. ഇത് അതിൽ നിന്നാകുന്ന റിക്കവർ ആവാൻ ടൈം എടുക്കും. ഞാൻ ആ ഇതിൽ നിന്ന് ഔട്ടായ അന്ന് മുതൽ എനിക്ക് തോന്നുന്നൊരു ഇദ്ദേഹം ഔട്ടായി കഴിയുന്നതിന് കുറച്ച് നാൾ മുമ്പ് വരെ കണ്ണടച്ചു കഴിഞ്ഞാൽ ആ വീടിനകവും അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും വരുന്നുണ്ട്. അതാണ് മനപ്പൊരുത്തം. നമുക്ക് പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം ഞങ്ങൾ തിരിച്ചറിയുന്നത്. പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട്. ശരി, അവിടെ നിൽക്കട്ടെ. അപ്പം എ ജേക്കബ് ബിജോയ് ആണ് ഉത്തരം നൽകിയിരിക്കുന്നത്. ഉത്തരം ശരിയല്ല. ഞാൻ പോണ്. അയ്യേ, കുഴപ്പമില്ല, നീ വന്നപ്പോ തൊട്ടേ എല്ലാം തെറ്റല്ല. നല്ല പൊരുത്തമാണ്. പക്ഷെ ഐശ്വര്യമായിട്ട് വന്നപ്പോ തൊട്ട് തെറ്റലെങ്ങോട്ട് തുടങ്ങിയിട്ട് തറേ നിക്കാതെ തെറ്റിയ. പക്ഷെ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ജേക്കബ് ബിജോയ് ഉത്തരം ശരിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അയ്യോ, അത് എന്താ പറയാ, ഒരു നിമിഷം ഞാൻ ആലോചിക്കണോ? ഞാൻ ആലോചിച്ചറിയോ, തള്ളിയ തള്ളല്, ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നാണ് ആലോചിച്ചോണ്ടിരുന്നത്. കേറി വാടാ മക്കളിൽ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. അയ്യപ്പൻ നായരുടെ ഭാര്യയ്ക്ക് എത്ര ഏക്കർ ഭൂമി ഉണ്ടെന്നാണ് സിനിമയിൽ പറയുന്നത്? എ ഒരേക്കർ, ബി രണ്ടേക്കർ,
ടാക്സി 3 ഏക്കർ. രണ്ട്. രണ്ടാ? നടുവിൽ പിടിക്കാൻ. ആ ഞങ്ങൾ രണ്ടുപേർ രണ്ട്. ഒന്നും അറിഞ്ഞൂടാ കുത്തിയിരിക്കല്ലേ. കോന്തം കൊല്ലത്ത് പോയാലിഞ്ഞ് വന്നു. ഒരാള് മലപ്പുറത്ത് വന്നു, ഒരാള് ഇവിടുന്ന് തിരുവനന്തപുരത്ത് വന്നു. രണ്ടുപേരും കൂടെ വന്നിട്ട് എങ്കിൽ രണ്ട്. ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എടുത്ത് വെച്ച് കൂട്ടാം. ബി 2 ഏക്കർ. എന്താണ് ഇൻട്രസ്റ്റ്? ഇൻട്രസ്റ്റ് പാട്ട് കേൾക്കും, പിന്നെന്ന് വെച്ചാൽ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാന് സൗദി പോയിട്ടില്ല, ബാക്കിയെല്ലാം GCCയും ഓൾമോസ്റ്റ് പോയി. യു എ ഇ കംപ്ലീറ്റ് പോയി. യെസ്. പിന്നെ ചാമ്പ്യൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് റഷ്യ, റഷ്യ, പിന്നെ ഇന്തോനേഷ്യ, സിംഗപ്പൂർ. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു നിങ്ങളിപ്പം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നു, 180 കിലോ വരെ ലിഫ്റ്റ് ചെയ്യുന്നു, ഒരാൾ ഫൈറ്റിന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ തടുക്കാനുള്ള ശക്തിയുണ്ട്? തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇപ്പൊ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനായാലും ഇങ്ങോട്ട് വരൂ, ഞാൻ ഒന്ന് തൂക്കി നോക്കട്ടെ എന്ന് പറയേണ്ടി വരില്ല. നമ്മള് വെയിറ്റ് ലിഫ്റ്റിംഗ്, ഒരാള് ആക്രമിക്കാൻ വരുമ്പോ ഒരു സെക്കൻഡ് ഒന്ന് വരൂ, ഞാൻ ഒന്ന് തൂക്കി നോക്കിക്കോട്ടെ. അല്ല, നമ്മള് തൂക്കുന്നത് ഞാൻ ഇല്ല എന്ന് പറയാൻ പറ്റൂ. അല്ലല്ല, തൂക്കുന്നത് ഡിഫറെന്റ് ആണ്, പക്ഷെ നമ്മൾ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത് ഉയർത്താൻ പറ്റുന്നത്. ആ സ്ട്രെങ്ത് വെച്ചിട്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? അതായത് ഒരാൾ ഇങ്ങനെ പിടിക്കാൻ വരികയാണെങ്കിൽ, കഴുത്തിന് പിടിക്കാൻ വരികയാണെങ്കിൽ തട്ടി മാറ്റാൻ പറ്റും. അല്ല, ഡിഫൻസീവ് മെക്കാനിസംസ് ഒന്നും അറിയില്ല, ലൈക് സ്റ്റെപ്സ് ഒന്നും അറിയില്ല. നമ്മുടേതായ രീതിയിൽ നമ്മുടെ സ്ട്രെങ്ത് ഉപയോഗിച്ച്, നമ്മുടെ നാടൻ ഒറ്റ അടി കവാല കുത്തിയിട്ട് അത് മിക്കവാറും ഒരു 150 കിലോയുടെ ഞങ്ങളാണ് ബിഗ് ബോസിനകത്ത് ആദ്യമേ പഞ്ച് പിടിക്കുന്നത്. അന്നത്തെ കഥയും കൂടെ കേട്ടോ, എനിക്ക് ലാസ്റ്റ് തംസ് അപ്പ് ഓൾ ദ ബെസ്റ്റ് എന്ന് പറയാൻ ഈ വിരൽ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങുമ്പോഴാണ് ഇവിടുത്തെ മസിൽ കണക്ട് ചെയ്തിട്ടുള്ള സ്ഥലത്തിന്റെ വേദന മനസ്സിലായത്. അതായത് ഇവരുടെ നമുക്ക് ടോട്ടലി കൈ പിടിക്കുമ്പോഴും അതിനകത്തുള്ള ഓരോ ടാസ്കിനും എടുത്തിട്ടുള്ള എഫേർട്ട് കാണുമ്പോഴും അറിയാം. അതുകൊണ്ട് ഞാൻ വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി. അപ്പൊ കോഴിക്കോട്ടുള്ള കാമുകന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുള്ളൂ, പാത്തുമ്മ പോണ വഴി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പിടി, പിന്നെ നിങ്ങളുടെ ആയുസ്സിൽ ഇങ്ങനെ കാണിക്കില്ല. എന്തായാലും പാത്തുമേ ഞാൻ ബഹുമാനിക്കുന്നു. അപ്പം ബി 2 ഏക്കറാണ് പറഞ്ഞത്. ഉത്തരം ശരി, ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. സവാരി ഗിരിഗിരിയിൽ 4-ാമത്തെ ചോദ്യം. മന്ത്രിമാരടക്കം മുഴുത്തവന്മാരൊക്കെ നിന്റെ കക്ഷത്തിലുണ്ടല്ലോ, അപ്പൊ ഇതൊക്കെ എന്ത്? അല്ല, ഏത് നാടകക്കാരനാണ് നിനക്ക് ഈ വാചകങ്ങളൊക്കെ എഴുതിരുന്നേ? നിന്റെ അപ്പനാ? അടങ്ങടേക്ക, നീ കൊറേ ലോകം കണ്ടിട്ടുണ്ടാവും, പക്ഷെ അടുത്ത് നിന്ന് കാണണ്ടോ നീ കണ്ടിട്ടില്ല കേട്ടോ. അല്ല, അത് അങ്ങനെ പോയാ നിന്റെ അമ്മ ചേർത്തില്ലല്ലോ അല്ലേ, അതിനങ്ങ് കൊന്നു കളഞ്ഞേക്കടാ. മോനെ ഓർത്ത് നാണിക്കാതെ ആ പെണ്ണെങ്കിലും ചാവട്ടെ. ചോദ്യം: ഈ സിനിമയിൽ ബിജു മേനോന്റെ ഭാര്യയായി അഭിനയിച്ച നടിയുടെ പേരെന്താണ്? എ അന്നാരാജൻ, ബി ഗൗരി നന്ദ, സി ധന്യ അനന്യ. നിനക്ക് എല്ലാരും അറിയാലോ, മൂന്നാളെ അറിയില്ല, മൂന്നാളെ അറിഞ്ഞൂടെ. അത് പൃഥ്വിരാജ് ആയിരുന്നു, അതറിയാം. അന്യ ഉറപ്പാണല്ലോ. അന്യ സി ധന്യ അനന്യ. സി സി ധന്യ അനന്യ. ഞാൻ എടുത്ത് വെച്ച് കൂട്ടി അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ പോണ്ടിച്ചേരിയിലൊക്കെ പോയി കറങ്ങി. ഞാൻ അവിടെ പോണ്ടിച്ചേരി പോയ പറഞ്ഞു, ആ പോണ്ടിച്ചേരി പഞ്ചായത്ത് മൊത്തം ഇളക്കി മറിച്ചെന്ന് പറഞ്ഞു. എന്താണ് സംഭവം? ഞങ്ങള് താമസിക്കാൻ എടുത്ത സ്ഥലം പറഞ്ഞു, ഇവരുടെ യൂണിവേഴ്സിറ്റി. എന്തിനാ പോയത്? ഇവരുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അതിനെന്തിനാ ലക്ഷ്മി പോയത്? ഞാൻ എല്ലാത്തിനോടെയും വാലായിട്ട് കൂടെ ഉണ്ട്. അങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ അടുത്തെന്ന് പറഞ്ഞിട്ട് തന്ന സ്റ്റേ. ഞാൻ ജീവിതത്തിൽ ഒരുപാട് സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേർക്കും വേണ്ടി മാത്രം ഒരു ഹോട്ടലിൽ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേ ചെയ്തത്. അതായത് എത്ര റൂംസ് ഉള്ളത്? അതായത് എനിക്ക് ഒരു 10-25 റൂംസ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ ഞാനും ഭാനുവും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആക്ച്വലി ആദ്യമേ നമ്മളെ ടാക്സി ഡ്രൈവർ കൊണ്ട് വിട്ടല്ലോ, പിന്നെ സ്കൂട്ടറൊക്കെ എടുത്തു എന്നുണ്ടെങ്കിലും ഇത്രയും അത് എങ്ങനത്തെ ഒരു വഴിയാന്നുള്ളത് ശരിക്കും മനസ്സിലായില്ല. സൂര്യൻ വെട്ടമൊന്നുമില്ല, അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല, കൂരാ കൂരിട്ട്.
ചീവീടിന്റെ ശബ്ദം, വീടില്ല, ഒന്നുമില്ല. ആകെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രേതമുണ്ട് എന്ന് നമ്മള് സിനിമയിലൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ചെറിയ നിലവിളി. നിലവിളി ഇല്ല, നിലവിളിക്കുന്നത് ഞങ്ങളായിരുന്നു. അതായത് ഞങ്ങൾ ഇങ്ങനെ സ്കൂട്ടറിൽ പോകുന്നു, അപ്പോഴും ഞങ്ങൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ കുറെ പോത്തോ പശു നമ്മുടെ ഫുള്ള് നമ്മുടെ വണ്ടി അങ്ങ് ബ്ലോക്ക് ചെയ്യിപ്പിച്ചു. കാരണം അവിടെ അതൊക്കെയാണ് അരിഞ്ഞിട്ട് കിടക്കുന്നത്. അങ്ങനെ അപ്പൊ എനിക്ക് പുറകെ ഇരുന്നിട്ട് പേടി, കാരണം ഇദ്ദേഹത്തിന്റെ പുറകെ ഞാനുണ്ടല്ലോ, എന്റെ പുറകെ ആരാണെന്നുള്ളത് അറിയത്തില്ല. ഊരാക്കൂരിട്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നു. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു വെളിച്ചം വരുന്നു, ഒരു വെളിച്ചം വണ്ടിയാണ് വരുന്നത്. ആ വണ്ടി ഇങ്ങനെ അടുത്തപ്പോഴത്തേക്ക് ഞങ്ങള് ഞാൻ പേടിച്ചില്ല. ഞങ്ങൾ വണ്ടികളെ കാണുമ്പോ സൗണ്ട് ചിരിക്കും. അല്ല, ഞാൻ വെറുതെ ഒരു സൗണ്ട് എഫക്ട് നോക്കുക, ഇത്രയും തെറിച്ചു പോകുന്ന ഞാൻ വിചാരിച്ചില്ല. ധൈര്യമാണ്. എന്നിട്ട് ഞങ്ങള് വണ്ടി വരുമ്പോഴത്തേക്കും ഞങ്ങള് ശബ്ദമുണ്ടാകും, പേടിക്കും. അപ്പൊ അവര് നോക്കുമ്പോ പെട്ടെന്ന് ചിരി. ഇപ്പൊ ആരാ പേടിച്ചു? ഞാൻ പേടിച്ചു. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ആ വഴി കൂടെ ഈ ഇരുട്ട് തീരുന്നത് വരെ ഞങ്ങളുടെ പേടി മാറ്റാനാണ്. പക്ഷെ ഓരോ ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ സ്കൂട്ടറിലോ ഈ ചിരിയിലങ്ങ് പോവും. അപ്പൊ ഒരു സന്തോഷം. അത് തിരിച്ച് ഹോട്ടലിലാണ് ഇപ്പം ദൈവം എന്റെ ഇന്ന് തിരിച്ചു കിട്ടി. കൊടുത്ത കൊല്ലത്ത് പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി. അപ്പൊ ഇനി ഒരു സന്തോഷ വാർത്ത. സി ധന്യ അനന്യ. ഉത്തരം ശരിയാണ്. ഒന്നുണടി ഒന്നുണടി ഒന്നുണടി. ശരി ഉത്തരം ബി ഗൗരി നന്ദ. ഞാൻ പറഞ്ഞില്ലേ, അയ്യോ തോൽവികൾ ഏറ്റുവാങ്ങാൻ. അപ്പൊ എന്തായാലും ഇത്രയും തെറ്റിയ സ്ഥിതിക്ക് ഒരു പെനാൽറ്റി ഉണ്ട്. യെസ്. ക്യാഷ് വേണോ കൈൻഡ് വേണോ? ക്യാഷ് മതി. വാങ്ങിച്ചോ. ക്യാഷ് മതിയല്ലോ, എടുത്തു മേടിച്ചോ. ക്യാഷ് തരാം. പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൂടെ ഡ്രസ്സൊക്കെ വന്നുപോലെ ഒരു പാട്ട് പാടിക്കും. രക്തം വരാതെ എപ്പടി എപ്പടി അപ്പടി അപ്പടി അപ്പൊ അടുത്ത സെഗ്മെന്റിലോട്ട് കയറുകയാണ്. രാജമാണിക്ക്, രാജമാണിക്ക് ഒരു ചോദ്യം. നോ ഓപ്ഷൻസ്. 10 സെക്കൻഡ്. ഒരു വീഡിയോ കാണാം. ചോദ്യം, ഈ ഗാനത്തിന്റെ ഗാനരചയിതാവ് ആരാണ്? യുവർ ടൈം സ്റ്റാർട്സ് നൗ. റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദ് എന്ന് പറയാം. നല്ല ഭാഗ്യമുണ്ട്, നല്ല ഭാഗ്യം. ഈ തെറ്റിക്കാൻ വേണ്ടി കോഴിക്കോട് നിന്നും മര്യാദയ്ക്ക് കഴിഞ്ഞ എപ്പിസോഡ് പോയതായിരുന്നു. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഈ പെൺപുലികൾ പെൺപട എന്നൊക്കെ പറയുന്നവര് നിങ്ങളുണ്ടല്ലോ. നിങ്ങള് പെൺപുലികളാണ്. നമുക്ക് ആഗ്രഹം പോലെ ആ പാട്ട് പാടിയങ്ങ് അവസാനിക്കും. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം
മെല്ലയൂതി വന്നു കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ ത്രിപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാൻ ഓടി വന്നതാണു ഞാൻ സരിഗമ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കൂപകന്യയായോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയൂതി വന്നു കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ അപ്പൊ ശരിക്കും പോകുമ്പോ നമ്മൾ കഴിക്കേണ്ടി വരുമോ കഴിക്കേണ്ടി വരും വരും ആ കഴിക്കേണ്ടി വരും അപ്പൊ കാലത്തോട് വൈകുന്നേരം വരെ വെള്ളം വർഷമായിരുന്നത് ഇതൊരു ആറു വർഷം ചെയ്തു എന്റെ മച്ചിലെ മുക്കാലെടുത്തിട്ട് കോരിക്കൂട്ടണ നേരം കള്ളും വെള്ളം നാവിൽ തന്നിട്ട് പേരും വിളിക്കുട്ട പൊന്നോ ഓ നല്ല രീതിയിൽ കൈ കൊണ്ട് ഞവിടി എടുത്തിട്ട് അതിലിച്ചിരി നല്ല പച്ച വെളിച്ചെണ്ണ ഞങ്ങൾ ഒഴിച്ച് ഇതിങ്ങനെ തൊട്ട് ആക്കി ഒരു കള്ളും കൂടെ തന്നാൽ